ഈ പറയുന്നേ? അപ്പോ ഇവൻ ശരിക്കും റോസി തന്നെയാണ് കണ്ടത്? മിണ്ടാവറ, ഇവൻ വേറെന്തോ കണ്ട് പേടിച്ചതായിരിക്കും. വേറെന്ത് കണ്ട് പേടിക്കാൻ? നീ ഒരു നിഴൽ കണ്ട് പേടിച്ച് ബോധം കെട്ടില്ലേ? അതുപോലെ എന്തെങ്കിലും ആയിരിക്കും. ആ ഫൈവ് ഫിംഗേഴ്സ് ഒപ്പിച്ച പണിയായിരിക്കും. അത് തിരിച്ചറിയാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ല. നന്ദു, നീ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നില്ല. മക്കു ഇതുപോലെ റോസിയെ കണ്ടെന്നല്ലേ പറഞ്ഞത്? ഗ്രേസി ഇതൊക്കെ പുറത്തു പറഞ്ഞ നാണക്കേടാ. നീ വന്നെ പോവാ. ഇവന്റെ സൂക്കേടൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് മാറിക്കോളും. ഞങ്ങള് പോവാ. ശരിക്കും നീ റോസിയെ തന്നെയാണ് കണ്ടത്? നിനക്കെന്തൊരു ടെൻഷൻ പോലെ. അത് പിന്നെ നാളെ ഞാൻ വീട്ടിലേക്ക് പോയാലെന്ന് ആലോചിക്കുക. വീട്ടിലേക്ക് പോകാനോ? ഇപ്പോഴെന്തിനാ പോകുന്നത്? എനിക്കെന്തോ ഒരു പേടി പോലെ. എന്തോ നിനക്ക് പേടി മാറാനല്ലേ എന്റെ മുറി വിട്ട് ഞാൻ ഈ മുറി വന്ന് കൂട്ടി കിടക്കുന്നത്? പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ പലതും ഇങ്ങനെ ആലോചിച്ച് നോക്കുമായിരുന്നു. എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. എന്തോ ഒരു കള്ളം ചെയ്തതുപോലെ ഒരു തോന്നൽ. അതിന് നീ എന്തെങ്കിലും കള്ളം ചെയ്തോ? അത് റോസിയെ ഫൈവ് ഫിംഗേഴ്സ് തള്ളിയിട്ട് കൊല്ലുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനും ദീപിയും ബെന്നും കാണാത്ത കാര്യമായിരുന്നു. എന്താ, അതൊന്ന് ശരിയല്ലേ? അത് പിന്നെ അവർ മുകളിൽ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു, പക്ഷേ റോസിയെ തള്ളിയിട്ട് കൊല്ലുന്നത് കണ്ടില്ല. പിന്നെന്തിനാന്ന് നിങ്ങളെല്ലാവരും കൂടി ഫൈവ് ഫിംഗേഴ്സിനെതിരെ അങ്ങനെ പറഞ്ഞത്? ദീപയെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചത്. അതൊരു തെറ്റല്ലേ നന്ദു? അതിനിപ്പോ എന്താ, ഫൈവ് ഫിംഗേഴ്സ് തന്നെയല്ലേ റോസിയെ കൊന്നത്? ചിലപ്പോ അവരല്ലെങ്കിലോ? ഗ്രേസി, റോസിയെ കൊന്നത് ഫൈവ് ഫിംഗേഴ്സ് ആണെന്ന് എല്ലാവർക്കും സ്പഷ്ടമായ കാര്യമാണ്. അവരത് ചെയ്യുന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തൊക്കെ അതിക്രമങ്ങളാ ആ കുട്ടികൾ കാട്ടിയിട്ടുള്ളത്! ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ മാതിരി കാര്യങ്ങളല്ലേ. എന്നാലും ഗ്രേസി, ഇക്കാര്യം ദീപെങ്ങാനും അറിഞ്ഞാ നിന്നെ പിന്നെ വെച്ചേക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. നീ കിടന്നുറങ്ങാൻ നോക്ക്. ആരാ?
എന്താ കുട്ടി, എന്താ ഈ പാതിരാത്രിക്ക് എന്താ പ്രശ്നം? മാഡം, ഗ്രേസി ഗ്രേസി എന്തോ കണ്ട് പേടിച്ചു. മാഡം ഒന്ന് അങ്ങോട്ട് വരണം. എന്താ കുട്ടി, എന്താ കുട്ടി നിനക്ക് പറ്റിയത്? ആ റോസി, അവളെ ഞാൻ കണ്ടു മാഡം. എന്താ പറഞ്ഞത്? റോസിയെ നീ കണ്ടെന്നോ? എപ്പോ, എന്നിട്ടെവിടെ? ഞങ്ങളാരും കണ്ടില്ലല്ലോ. അറിയില്ല, എനിക്കറിയില്ല, ഞാനും പിന്നെ കണ്ടില്ല. ഗ്രേസി, നീ വേറെ വലതും കണ്ട് പേടിച്ചതായിരിക്കും. പിന്നെ റോസി ഇവിടെ വരാൻ പോവല്ലേ? അല്ല, അവളെന്നെ കൊല്ലാനാ വന്നത്. കൊല്ലും, അവളെന്നെ കൊല്ലും. എന്നെ കൊല്ലും, എനിക്ക് വീട്ടിൽ പോണം. ദൈവമേ, ഇതെന്തൊരു കഷ്ടമാണെന്ന് പറ. നിങ്ങളുടെ കൂടെയുള്ള രണ്ട് കുട്ടികൾക്കും ഇതേ അനുഭവം അല്ലേ ഉണ്ടായത്? ഈ കുട്ടി റോസിയെ തന്നെ ആയിരിക്കും മാഡം കണ്ടിട്ടുള്ളത്. വല്ലാതെ പേടിച്ചിട്ടുണ്ട്. രാഹിലമ്മ കണ്ടില്ലല്ലോ റോസിയെ, പിന്നെന്തിനാ വേണ്ടാത്ത സംശയങ്ങൾ പറയുന്നത്? കുട്ടി, ഇതൊക്കെ കാണുമ്പോ എനിക്കും ചിലത് തോന്നിപ്പോവുക. ഗതി കിട്ടാത്ത ആത്മാക്കൾ അലഞ്ഞു കടക്കുമെന്നല്ലേ പറയാറ്? റോസിയെ തന്നെയാണ് ഈ കുട്ടി കണ്ടതെങ്കിൽ എല്ലാവരും കൂടി അവളോട് കാണിച്ച ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യാൻ തുടങ്ങിയതായിരിക്കും. മാഡം കൂടി ഇങ്ങനെ തുടങ്ങിയ ഇവിടെയുള്ള ബാക്കി കുട്ടികളുടെ കാര്യം എങ്ങനെയാ? ഒന്നുകൂടി ഇവളെ പേടിപ്പിക്കാനല്ല ഞാൻ മാഡത്തെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഇനി അഥവാ റോസി ആണെങ്കിൽ ഇവൾ അവളോട് എന്ത് ക്രൂരതയാ ചെയ്തത്? ആ ഫൈവ് ഫിംഗേഴ്സ് അല്ലേ അവളെ കൊന്നത്? അവരെയല്ലേ അവൾ അറ്റാക്ക് ചെയ്യേണ്ടത്? തെറ്റ് ചെയ്തവരാരായാലും അനുഭവിക്കും. ഇനിയിപ്പോ ആരും കൂടുതൽ സംസാരിക്കണ്ട. റാഖേല, ഇന്നത്തേക്ക് നിങ്ങളോട് ഈ മുറി കടന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓ, ഈ കുട്ടിയെ നാളെ തന്നെ ഏതെങ്കിലും ഒരു വികാരിയച്ഛനെ കാണിച്ച് രക്ഷ ചെയ്യിക്കണം. എന്തിന്? ഇല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ഓരോന്നുണ്ടാവില്ലേ? അന്ന് രാത്രി ആ പെണ്ണിനെ വാച്ച്മാൻ ഗേറ്റിന്റെ പുറത്ത് വെച്ച് കണ്ടപ്പോഴേ തുടങ്ങിയതായി പൂലുകളെല്ലാം. അത് റോസി തന്നെ ആയിരിക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. നിങ്ങളിതൊക്കെ പറയാൻ നിങ്ങൾക്ക് അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? കൊള്ള, ഞാൻ ഇതുവരെ ഒന്നും പുറത്ത് പറയാത്തതല്ലേ. പുറത്ത് കിളുക്കവും ചിരിയും തട്ടലും മുട്ടലും ഒക്കെ ഞാനും കേൾക്കാറുണ്ട്. പുറത്തിറങ്ങി നോക്കാൻ തന്നെ എനിക്ക് പേടിയാ. ഒരു ദിവസം ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പം ഒരു പെണ്ണിങ്ങനെ മതിലിന്റെ മുകളിലൂടെ നടന്നു പോകുന്നു. പ്രേതങ്ങൾക്ക് ഇന്ദ്രിയങ്ങളില്ലെന്നാ പറയുന്നത്. മുമ്പിൽ കാണുന്നതെല്ലാം തടസ്സങ്ങളായിരിക്കും അവർക്ക്. പ്രതികാരമാണെങ്കിൽ ഉദ്ദേശിച്ചത് നടത്തിയവരടങ്ങും. അപ്പോ റോസി എന്നെ കൊല്ലുന്നെന്തോ? കുട്ടിയെ റോസി ഒന്നും ചെയ്യാതിരിക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. കുട്ടി കല്ലറെ ചെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് എന്തെങ്കിലും തെറ്ററിഞ്ഞോ അറിയാതോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചാ മതി. പിന്നെ ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. റിച്ചിയാകെ പേടിച്ചിരിക്കുക. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരുപാട് നിർബന്ധിച്ചു. റോസിയുടെ കല്ലറെന്ന് കേട്ടപ്പോ അവന്റെ പേടി ഇരട്ടിയായി. ഇവളുടെ നിർബന്ധം കൊണ്ട ഞാൻ വന്നത്. ആ രാഹേലമ്മ ഇന്നലെ രാത്രി ശരിക്കും ഇവളെന്ന് വിരട്ടിയിട്ടുണ്ട്. അപ്പത്തോട് തുടങ്ങിയതാ ഇവൾക്ക് ഇവിടെ വരണം എന്ന്. പിന്നെ റോസി നമ്മുടെ എല്ലാ ഫ്രണ്ടല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. നന്ദു, ദേ അതല്ലേ റോസിയുടെ കല്ലറ. ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കേ. ഞാനൊരു പാവ, എന്റെ മുമ്പിലങ്ങ് നീ വരല്ലേ റോസി. എന്താടേ പറയുന്നത്? മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് ഒരാളെ പറ്റിയാണോ ഇങ്ങനെ പുലമ്പുന്നത്? ഇവളോ ഇങ്ങനെ, നീയും കൂടി ഇങ്ങനെ ആവാൻ പോവാണോ? അല്ല, അത് ഞാൻ എന്താ അവിടെ. ആരാ നിങ്ങള്? എന്തിനാ അനുവാദം വാങ്ങിക്കാതെ ഇതിനകത്ത് കയറിയത്? ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഈ കല്ലറയിലോ ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നതാ. ഈ കല്ലറയിലോ? എന്താ അങ്കിൾ ഇപ്പോഴെന്തിനാ ഈ കല്ലറയിൽ പ്രാർത്ഥിക്കാൻ വന്നത്? വല്ല കുഴപ്പമുണ്ടായോ? കുഴപ്പോ? എന്താ കുഴപ്പം? എന്താ അങ്ങനെ ചോദിച്ചത്?
മുമ്പൊരിക്കലും ഒരു ദിവസം അഞ്ചു കുട്ടികൾ ഈ കല്ലറയെ പ്രാർത്ഥിക്കാൻ വന്നു. ആരാണവര്? മരിച്ച കുട്ടിയുടെ കൂട്ടുകാരാണെന്നാ പറഞ്ഞു. അവര് വന്നുപോയ ശേഷം ഈ ഭാഗത്ത് ഇതുവരെ ഉണ്ടാകാത്ത ചില കാര്യങ്ങളാണ് നടക്കുന്നത്. എന്ത് കാര്യങ്ങൾ? അസമയങ്ങളിൽ സ്കൂൾ യൂണിഫോം ഇട്ട ഒരു പെൺകുട്ടിയെ ഇവിടെ കണ്ടതായി ചിലർ പറയുന്നു. നട്ടുച്ചയ്ക്കും തനിയെ പള്ളിമണി മുഴങ്ങും. ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. ഈ ഭാഗത്ത് നിന്ന് ഒരു പെണ്ണിന്റെ ചിരി കേൾക്കാറുള്ളതായി അടുക്കളക്കാരനും പറഞ്ഞു. ഒരു ദിവസം അടുക്കളയിൽ ഒരു പെണ്ണിനെ കണ്ട് അടുക്കളക്കാരൻ പേടിച്ച് സ്ഥലം വിട്ടു. അച്ഛൻ ചില കർമ്മങ്ങളൊക്കെ നടത്തി, എന്നിട്ടും പള്ളിമണി മുഴങ്ങുന്നതിന് ഒരു മാറ്റവുമില്ല. അങ്കൾ വല്ലതും കണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞാനിപ്പോ ഇവിടെ രാത്രി തങ്ങാറില്ല. അങ്കളെ, ഇതൊക്കെ എന്തായിരിക്കും ഇങ്ങനെ? കല്ലറ പൊളിച്ച് പാതിരാത്രിയിൽ ഗതി കിട്ടാത്ത ചില ആത്മാക്കൾ ഇറങ്ങി നടക്കുക പതിവാന്നാ പറയുന്നത്. പ്രതികാരമാണ് ലക്ഷ്യം. പക്ഷേ ഇക്കാലത്ത് ഇതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമല്ലേ? പക്ഷെ കൺമുമ്പിൽ ചിലത് നടക്കുമ്പോ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? പ്രേതാത്മാക്കൾ പ്രതികാരം ചെയ്യുന്ന ഉറപ്പാണോ? അങ്കിൾ പഴമക്കാരുടെ അനുഭവങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അവർ തുനിഞ്ഞിറങ്ങിയാൽ ലക്ഷ്യമിടുന്നവരെ വക വരുത്തിയിരിക്കും. പക്ഷേ അവരെല്ലായിടത്തും വരില്ല. ആത്മാക്കളുടെ വികാരരംഗമായിരുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ശത്രുവിനെ കിട്ടിയാൽ ആത്മാവ് തകർക്കും, കൊന്നിരിക്കും. അല്ല, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചത്? നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതന്നല്ലേ ബാബുരാജ് പറഞ്ഞ സ്ഥലം? അതെ സാർ. താൻ പോയി ആ വികാരി അച്ഛനെ കണ്ട് സി എ എത്തിയിട്ടുണ്ടെന്ന് പറയും. ശരി സാർ. എന്റെ കർത്താവ്, എന്തുവായത്? പള്ളിമുറ്റത്ത് പോലീസും മറ്റും അച്ഛനും ഈ നേരത്തില്ലെന്ന്. താനേത്? ഇവിടുത്തെ കപ്പ്യാരാ സാർ. അച്ഛനില്ലടോ ഇവിടെ. അച്ഛൻ ബിഷപ്പ് ഹൗസിലേക്ക് അത്യാവശ്യമായി പോയിരിക്കുക, വൈകുന്നേരെ വരും. എന്താ സാർ പ്രശ്നം? ഒരു പ്രശ്നവുമില്ലാതെ പോലീസ് ഇവിടെ വരത്തില്ലാന്ന് തനിക്കറിയത്തില്ല. ഇവിടുത്തെ വികാരി അച്ഛനല്ലേ ഫാദർ ഡൊമിനിക്? അതെ സാർ. അദ്ദേഹത്തിന്റെ പരാതി കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. പരാതി? അതിപ്പോ എന്താടോ, പോലീസ് എത്തിയപ്പോ തനിക്ക് പരാതി ഇല്ലെന്നായോ? കപ്പിന്റെ താൻ പേടിക്കണ്ട. പട്ടാപ്പകലും രാത്രികാലങ്ങളിലും ഈ പള്ളി പരിസരത്ത് ചില ശല്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് അച്ഛൻ വിളിച്ചു പറഞ്ഞു. ആ ശല്യങ്ങൾ എന്താണ്, ആരാണ് ശല്യം ചെയ്യുന്നത്, ശല്യം ചെയ്യുന്നവരുടെ ഉദ്ദേശം എന്താണ്, അതൊക്കെ അറിയാനാ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഏതായാലും അച്ഛൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് തനിക്ക് പറയാൻ കഴിയുന്ന ഞങ്ങളുടെ വിശ്വാസം. അല്ല, അത് പിന്നെ പറയടോ, താൻ എന്തിനാ പേടിക്കുന്നത്? പേടിച്ചു പോകും സാറേ, അങ്ങനെയുള്ള കാര്യങ്ങളാ ഇവിടെ നടക്കുന്നത്. എന്താ പേടിച്ചു പോകുന്ന കാര്യങ്ങള്? ഒരു പെണ്ണിന്റെ ചിരി, കൊലുസിന്റെ കിലക്കം, മണിമുഴക്കങ്ങള്, ജനാലയം വാതിലും ഒക്കെ തല്ലി തകർക്കുന്ന വെള്ളം ഒച്ച, ഇതൊക്കെ ആരാണ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തില് തനിക്ക് ആരെങ്കിലും സംശയമുണ്ട്? അത് ആരാണെന്ന് അറിയാൻ കഴിഞ്ഞാലല്ലേ ഏതോ അജ്ഞാത ശക്തി ചെയ്യുന്നത് പോലെയാ സാറേ ഇവിടുത്തെ സംഭവങ്ങളെല്ലാം. അജ്ഞാത ശക്തിയാണെന്ന് താനല്ലേ പറയുന്നത്? ഞാൻ മാത്രമല്ല സാറേ, ഈ പരിസരത്തുള്ള പലരും പറയുന്നുണ്ട്. പാതിരാത്രി വഴി നടന്നു പോകുന്ന ചിലര് സെമിത്തേരി നടക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെന്നാ പറയുന്നത്. ആ പെൺകുട്ടി ആരാണെന്ന് തനിക്കറിയോ? സാർ, ആ പെൺകുട്ടി ആരാണെന്നോ എന്താണെന്നോ ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഒന്നറിയാം, ആ കല്ലറ ഈ സെമിത്തേരി കെട്ടിയ ശേഷമായി ഈ സംഭവം എല്ലാം നടക്കുന്നത്. ഏത് കല്ലറ? അതൊരു സാധാരണ കല്ലറയാ, പക്ഷെ അതിനെന്തോ വിചിത്ര സ്വഭാവമുണ്ട് സാർ. ഓ, അങ്ങനെ ഒരു കല്ലറയുണ്ടോ? എവിടെയാ ആ വിചിത്ര സ്വഭാവമുള്ള കല്ലറ? ഓർമ്മതൻ താളിലെ അക്ഷരപ്പൂ.